കർണൻ ആനപ്രേമികൾക്കിടയിൽ തലപ്പൊക്കം കൊണ്ട് ജനഹൃദയത്തിൽ എത്തപ്പെട്ടവൻ. പൊതുവെ ശാന്ത സ്വഭാവിയാണ് കർണൻ. ഒരു ചങ്ങല പോലുമില്ലാതെ പൂരപ്പറമ്പുകളിൽ എഴുന്നള്ളിക്കാൻ പറ്റുന്ന ഏക ആനയും കർണൻ മാത്രമാണ്. ആയിരത്തി തൊള്ളായിരത്തി 1989 ബീഹാറിലെ സോൻപൂർ മേളയിൽ നിന്നുമാണ് കർണൻ കേരളത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത്. നാണു എഴുത്തച്ഛൻ ഗ്രൂപ്പാണ് കർണനെ ആദ്യം സ്വന്തമാക്കിയത്. അവിടെ നിന്നും മനിശ്ശേരിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണുണ്ടായത്. അവിടെ പാറശ്ശേരി ചാമി എന്ന ചട്ടക്കാരനിൽ നിന്നും കർണൻ പൂരപ്പറമ്പുകളിൽ ആവേശത്തിന്റെ തലപ്പൊക്ക മത്സരത്തിൽ സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ വരെ തോൽപ്പിച്ച ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത്. കാഴ്ചയിൽ ഏതൊരാനയെ പോലെയാണെങ്കിലും പൂരങ്ങളിൽ തിടമ്പ് ശിരസിൽ ഏറിക്കഴിഞ്ഞാൽ കർണൻ തന്റെ തല ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ച ഏതൊരു പൂരപ്രേമിക്കും ആവേശം കൊള്ളിക്കുന്ന കാഴ്ചയാണ്. Thank you.
കർണ, നീ ഇതിഹാസമാണ്. നിന്റെ നിലവ് കണ്ടിട്ടുള്ളവർ അതിന് സാക്ഷിയാണ്. നീ തല ഉയർത്തി നിന്നാൽ നിന്നോളം ഒരാനയും എത്തില്ല എന്ന സത്യം തെളിയിച്ചവർ. ഇത്തിത്താനം ഗജമേള ഉത്സവ കേരളത്തിന് നൽകിയ സംഭാവന. സാക്ഷാൽ മംഗലാംകുന്ന് കർണൻ. നിർഭാഗ്യവശാൽ ഇപ്പോൾ കർണൻ നമ്മെ വിട്ട് പൂരങ്ങളില്ലാത്ത ലോകത്തേക്ക് യാത്രയാണ്. ഇനി ഇങ്ങനെയൊരു ആനപ്പിറപ്പ് ഉണ്ടാകുമോ എന്ന് തന്നെ സംശയം. കർണ, നിനക്ക് പ്രണാമം.